നമസ്കാരം ഈ കണക്കിൻ്റെ ആധികാരികത നമുക്ക് പിന്നീട് പരിശോധിക്കാം ഈ കണക്ക് വെച്ചൊന്ന് സംസാരിച്ചാൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾ തൊണ്ണൂറ് കോടി ആളുകൾക്ക് വോട്ട് അതിൽ ഇരുപത് കോടി വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് ബാക്കി എഴുപത് കോടി ബാക്കി എല്ലാവർക്കും കൂടി ലഭിച്ചു നോട്ടയ്ക്കടക്കം ലഭിച്ചു അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ തൊണ്ണൂറ് കോടിയിൽ ഇരുപത് കോടി ലഭിച്ച ബി ജെ പിക്ക് കേന്ദ്രത്തിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ട് ഇത്രയും സംസ്ഥാനങ്ങൾ ഇത്രയും സീറ്റുണ്ട് ഇത്രയും സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇത് പടച്ചുവിടുന്നവർക്ക് ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ബി ജെ പിക്ക് ഇരുപത് കോടി വോട്ടുകളേ ഉള്ളൂ എന്നാണ് ഇരുപത് കോടിയാണ് അതായത് ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ചൈനയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി പക്ഷെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ എട്ട് കോടി അറുപത് ലക്ഷം ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ടാം സ്ഥാനത്താക്കിയിട്ട് ബി ജെ പി ലോകത്തിലേറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ട് ഇപ്പം നാല് വർഷം അഞ്ച് വർഷം കഴിയുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നൂറ് ശതമാനം വോട്ട് മേടിച്ചിട്ട് ലോകത്തിലെ ഒരു രാഷ്ട്രവും ഒരു ഭരണാധികാരിയും ഭരിക്കുന്നില്ല ഇപ്പോൾ അമേരിക്ക ആര് ഭരിക്കുന്നു നമുക്കറിയാം ചെറിയ വ്യത്യാസത്തിൽ പുതിയ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരിക്കുന്നു ട്രംപിന് വളരെ കുറച്ച് വോട്ടുകളെ കുറഞ്ഞിട്ടുള്ളൂ ഇനി കേരളത്തിൻ്റെ ഭരണം നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഒന്നര ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത് ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ടുണ്ട് ഇവിടെ പതിനഞ്ച് ശതമാനത്തിലേറെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന് ഉണ്ട് അപ്പോൾ ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് വോട്ട് കിട്ടുന്നു എത്ര ശതമാനം വോട്ട് കിട്ടുന്നു എന്നല്ല ഭരിക്കുവാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഈ ഭാരതത്തിൻ്റെ ലോകസഭയും രാജ്യസഭയും ബി ജെ പി ഭൂരിപക്ഷമായതുകൊണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയണമെന്ന് അമിത്ഷാ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം അതെടുത്തു കളയാൻ അവർക്ക് പറ്റും പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കണമെന്ന് അവർക്ക് തോന്നിയാൽ അവരത് പാസാക്കും നാളെ സാമ്പത്തിക സംവരണവും ഏക സിവിൽ കോഡും പാസാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അവിടെ ഈ കണക്കുകളൊന്നും നമുക്ക് ഉപകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത് ഇരുപത് കോടിയിലേറെ വോട്ട് കിട്ടിയ മറ്റേതെങ്കിലും പാർട്ടി നിലവിൽ ഭാരതത്തിലുണ്ടോ ഇല്ല പത്ത് കോടിക്കടുത്ത് വോട്ടുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളൂ അപ്പം ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ സി പി എമ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കോടി തികയില്ല അപ്പം മറ്റ് പാർട്ടികളെല്ലാം ചേർന്നാലും ഒരു നാലോ അഞ്ചോ കോടിയേ ചെറിയ ചെറിയ പാർട്ടികൾക്ക് വരുന്നുള്ളൂ അപ്പം ബാക്കി വരുന്ന വോട്ടുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് പാർട്ടികൾക്കിടയിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ ആയിരക്കണക്കിന് പാർട്ടികൾക്കിടയിൽ നമ്പർ വൺ പാർട്ടിയാണ് രാജ്യം വരിക ഇത് ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം ജനാധിപത്യം സുന്ദരമാകുന്നത് തോൽവിയിലും ചിരിക്കുമ്പോഴാണ് അല്ലാതെ മെഷീനെ കുറ്റം പറഞ്ഞിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗപ്പൂരിൽ ആർ എസ് എസ് ഉണ്ടായി ആർ എസ് എസിന്റെ കുടുംബത്തിലെ രാഷ്ട്രീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുണ്ടായി അമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചു ദേശീയ കക്ഷിയായി മൂന്ന് സീറ്റ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതീയ ജനസംഘം ഭാരതീയ ജനതാ പാർട്ടിയായി എൺപത്തിനാലിൽ നാനൂറ്റി നാല് സീറ്റ് കിട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് മരണശേഷം ആ സമയത്ത് ബി ജെ പി കിട്ടിയത് രണ്ട് സീറ്റായിരുന്നു അവിടെ നിന്ന് ബി ജെ പി പ്രവർത്തനം തുടങ്ങി എൺപത്തി ഒമ്പതിൽ അത് എൺപത്തി സീറ്റാക്കി തൊണ്ണൂറ്റി ആയപ്പോൾ അത് നൂറ്റി എൺപത്തി സീറ്റായി കോൺഗ്രസ് കാരനല്ലാത്തൊരു പ്രധാനമന്ത്രി അഞ്ച് വർഷക്കാലം രാഷ്ട്രം ഭരിച്ചു പൂർത്തീകരിച്ചു അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് വരെ രാജ്യം ഭരിച്ചു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ബി ജെ പി തോറ്റു മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും മത്സരിച്ചു ബി ജെ പി തോറ്റു മൻമോഹൻ സിംഗ് വീണ്ടും അധികാരത്തിൽ വന്നു പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയുള്ള രാജ്യമായിട്ട് ഭാരതം മാറിയപ്പോൾ ജനങ്ങൾ ഒരു മാറ്റം ആവശ്യപ്പെട്ടു അവരാഗ്രഹിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുമായിട്ട് മോദിജി വന്നു അദ്ദേഹം അഞ്ചു വർഷം നാട് ഭരിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ രാജ്യമായിട്ട് ഭാരതം മാറുന്നതിൻ്റെ സകല സൂചനകൾ ലഭിച്ചു ഒരു ഭാരതീയൻ എന്ന് പറയുന്നതിൽ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സീറ്റുകൾ ഭാരതത്തിലെ ജനങ്ങൾ മുന്നൂറ്റി മൂന്നാക്കി കൊടുത്തു കോൺഗ്രസിനോട് പറഞ്ഞു നിങ്ങൾ അമ്പത്തിനാല് സീറ്റിൽ നിന്നാൽ മതി സി പി എമ്മിനോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേണ്ട മൂന്ന് സീറ്റാണ് കൊടുത്തത് അത് രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കൊടുത്താണ് ശക്തി കൊണ്ട് കിട്ടിയതല്ല ഒരൊറ്റ സീറ്റേ ഇന്ത്യൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു എം പി മാത്രമേ അവർക്കുള്ളൂ ജനാധിപത്യത്തിലെ ശക്തിയുടെ മാനദണ്ഡത്തിൽ അപ്പം അങ്ങനെ ജനങ്ങൾ വിധി എഴുതി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പുണ്ട് ബി ജെ പിക്ക് രണ്ട് സീറ്റാണെങ്കിൽ ഞങ്ങൾ മെഷീനെ കംപ്ലയിൻറ്റൊന്നും പറയില്ല ജനാധിപത്യത്തിൽ ജയപരാജയങ്ങൾ തീർച്ചയായിട്ടും ഒരുപോലെ അനുഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കണം തോൽക്കുമ്പോൾ മെഷീനെ കുറ്റം പറയുക ജയിച്ചാൽ നല്ല മിഷൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാവിലെ റിസൾട്ട് വന്നു നോക്കുമ്പോൾ മഹാസഖ്യത്തിന് മുന്നേറ്റം അപ്പോൾ രാവിലെ പത്ത് മണിവരെ നല്ല മെഷീൻ മണി കഴിഞ്ഞപ്പോൾ ബി ജെ പി മുന്നേറി അപ്പോഴേക്കും മെഷീൻ കേടായി ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കരയുക ജനാധിപത്യത്തെ നിങ്ങൾക്ക് പൊരുതി തോൽപ്പിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഇത് ചൈനയല്ല ഇത് സൗദി അറേബ്യയല്ല വാർഡ് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ആ തിരഞ്ഞെടുപ്പിൽ ശക്തിയുക്തം മത്സരിക്കുക ആശയങ്ങളെ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുക ബി ജെ പി എന്ത് പറഞ്ഞുവോ അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗപ്പൂരിൽ ആർ എസ് എസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകു ഉണ്ടായ ആഗ്രഹങ്ങൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അത് വളരെ സമന്വയത്തോടു കൂടി ഹിന്ദു മുസ്ലിം കൂടി അത് നടന്നുകൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയണം നടന്നോ നടന്നു പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാവണം നടന്നോ നടന്നു മുത്തലാഖ് നിരോധിക്കണം നടന്നോ നടന്നു ഒക്കെ നടത്തി കാണിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും രാഷ്ട്രത്തെ എമ്പാടും അവരുടെ സ്വാധീന വലയത്തിൽ കൊണ്ടു വന്നുകൊണ്ട് രാഷ്ട്രത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ തമിഴ്നാട് ഇപ്പൊ ബി ജെ പിടിക്കത് നിങ്ങൾ പറയുന്നില്ലേ പശ്ചിമബംഗാൾ ബി ജെ പിക്ക് സീറ്റാണ് അവിടെ വരാൻ പോകുന്നത് കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തമല്ല അതുകൊണ്ട് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തിലെ ഓരോ മണൽത്തരികൾക്കും ബി ജെ പി സുപരിചിതമാണ് അപ്പം ബി ജെ പിക്ക് ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഭൂരിപക്ഷം എന്നൊന്നുമില്ല വടക്കിഴൻ സംസ്ഥാനങ്ങളെല്ലാം മിക്കതും ക്രൈസ്തവ ഭൂരിപക്ഷമാണ് ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സഖ്യാക്ഷികളാണ് അപ്പം ബി ജെ പി അതിൻ്റെ പേര് പോലെ തന്നെ ഭാരതത്തിൻ്റെ ജനതയുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു അവിടെ ഇങ്ങനെ കരഞ്ഞു തീർക്കാതെ ഉറച്ചുകൊണ്ട് രണാങ്കടത്തിൽ ഇറങ്ങുക നന്ദി നമസ്കാരം വന്ദേ മാതരം